കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ് ശ്രീ ഷാജിൻ കരുൺ. ആ സമയത്തും അതിനുശേഷവും അക്കാദമിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ശ്രീ ഷാജിൻ കരുൺ നെരെച്ചൊവെ രണ്ടാം ഭാഗത്തിൽ. അക്കാദമിയുടെ ചെയർമാനായ സമയത്ത് താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ അത്ര നന്നായിരുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലാത്ത സമയത്ത് അതിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിനും അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടായത്. അടുത്ത കാലത്ത് എം മുകുന്ദൻ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്നോട് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹമെല്ലാം ഇപ്പോൾ പോയി, അതിൽ സങ്കടമുണ്ടെന്ന്. ഈ എന്താണ് കേരളത്തിൻ്റെ തകരാറ്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഈ ഇടതുപക്ഷ സമയത്ത് ഇവിടെ അക്കാദമിയുള്ള പല കാര്യങ്ങളിലും എനിക്ക് ചില കത്തുകൾ വരാറുണ്ട്. അവിടെ മീറ്റിംഗ് ഉണ്ട്, ഇത് മീറ്റിംഗ് ഉണ്ട്. ഞാനൊരു തുടക്കമിട്ട ഒരു വ്യക്തിയാണ്, അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, ഇടതുപക്ഷ സമയത്താണ് ഈ അക്കാദമി ഉണ്ടായത്, അപ്പം എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ നടത്തുന്നത്, എന്തെങ്കിലും വ്യൂസ് ഉണ്ടോ എന്ന് പോലും വിളിച്ചു ചോദിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞപ്പോഴും എനിക്കറിയാം എൻ്റെ സിനിമകളെ പറ്റിയിട്ട് പറയാനുള്ള സന്ദർഭങ്ങൾ, അടൂരിൻ്റെ പടങ്ങളൊക്കെ റെട്രോസ്പെക്റ്റുകളും ഒക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ട് എല്ലാ കോടങ്ങളിലും. എൻ്റെ ഒരു പഠനത്തിന് ഇങ്ങനൊരു ഫിലിം മേക്കറിൻ്റെ ഒരു പടം, ഇതുവരെ ഞാൻ 4-5 പടം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇതുവരെ എൻ്റെ ഒരു റെട്രോ നടത്താമോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ ഞാനിടുന്ന സമയത്ത് തന്നെയാണ് ഞാൻ അടൂരിന് ജൂറിയിൽ ചേറിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ജൂറി ചേർന്നതാണ് ഞാൻ ഒരുപാട്. എൻ്റെ ഇൻ്റർനാഷണൽ ജൂറിയിൽ ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജൂറിയുള്ള സമയത്ത് എന്നോട് ഇത് ആ സ്ഥാനം എവിടെയെങ്കിലും അലങ്കരിക്കാൻ ഞാൻ ചിലപ്പം ഡിനേ ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ചോദിക്കാനുള്ള സന്മനസ് പോലും അവർക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ഗോവയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത് ഒരു തുടർച്ച എന്നുള്ളതല്ലാതെ, അതല്ലാതെ ഒരു ബഹുമാനത്തിൻ്റെ സൂചനയായിട്ടല്ല ഇത് കൺസിഡർ ചെയ്യുന്നത്. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്നും അങ്ങനെയല്ല സംഭവിച്ചു എന്ന് വേണം പത്രസമ്മേളനത്തിൽ സാംസ്കാരിക മന്ത്രി എം എ ബേബി പറഞ്ഞത്. താങ്കൾ ബേബിയുമായി ഇക്കാര്യം സംസാരിച്ചു? കണ്ടു. ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത്, ഇനി എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആസ് എ ഫിലിം മേക്കർ, ആസ് എ സിനിമാട്ടോഗ്രാഫർ, എൻ്റെ ഒരു കാലമായിട്ട് തിരിച്ചെടുക്കുമ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഞാൻ 74 പാസ്സായി, ഇന്ന് 75 എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടി ഫോട്ടോഗ്രാഫിക്ക്. എനിക്ക് കമേഴ്ഷ്യൽ സിനിമയിലേക്ക് തിരിയാൻ പറ്റിയ ഏറ്റവും വലിയ സന്ദർഭമായിരുന്നു. എനിക്ക് ടൺസ് ഓഫ് മണി ഉണ്ടാക്കാം, ഒരു ആസ് എ സിനിമ ഉണ്ടാക്കുക, ബേസിക് ഇതൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു ഒരു സെലിബ്രേറ്റഡ് വേറൊരു ഈ ഹോളിവുഡിലും ഒക്കെ ബോളിവുഡിലും ഒക്കെ പോയി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങൾ എന്നെ വിളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ദൗത്യം, എൻ്റെ മലയാള സിനിമകൾ ലോകത്തിൻ്റെ പല സ്ഥലത്തും ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഞാൻ നാഷണൽ ഫ്ളാഗുമായിട്ട് ഞാൻ ഇവിടുത്തെ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കാനിൽ നാഷണൽ ഫ്ളാഗ് ഉയർത്താൻ ഞാൻ ഉയർത്തിയ എൻ്റെ 3 പടങ്ങൾ, അതായത് ലോകത്ത് അവർ തന്നെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പിറവി കഴിഞ്ഞു, അതിന് ക്യാനിൽ പോയി, അത് കഴിഞ്ഞ് സ്വം വന്നു, അത് കോമ്പറ്റീഷനിലേക്ക് പോയി, വാനപ്രസ്ഥം വന്ന് അതും ക്യാനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ 3 അടുപ്പിച്ചു വരുന്ന ചിത്രങ്ങളെടുത്ത മൊത്തം ഗ്ലോബൽ ഫിലിം മേക്കേഴ്സിൻ്റെ കാര്യത്തിൽ കരിയറിലുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഒരു മലയാളത്തിൻ്റെ ഗ്ലോറിയാണ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ഞാൻ എടുത്തു പോകുമ്പം, ഇനിയും എനിക്ക് പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു ആംബിയൻസ് വേണം, എന്നെ നശിപ്പിക്കാനല്ല നോക്കേണ്ടത്. താങ്കൾ വ്യക്തമാക്കുന്നത് കെ ആർ മോഹനൻ അധ്യക്ഷനായുള്ള അക്കാദമിയിൽ താങ്കൾക്ക് വിശ്വാസമില്ല എന്നാണ്? തീർച്ചയായിട്ടും അതെ. ഞാൻ ഉദ്ദേശിച്ച ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ 99 വിട്ടിട്ട് ഇന്ന് ഇപ്പോൾ 10 ആയി കഴിഞ്ഞിരിക്കുന്നു. 10 കഴിയുമ്പോൾ 10 ഒരു ഗ്രോത്ത് എൻ്റെ മനസ്സിൽ കിടന്ന കോൺസെപ്റ്റുമായിട്ടത് പ്ലേസ് ചെയ്തിട്ടില്ല. അവർക്ക് എന്തുകൊണ്ടാണ് താങ്കളോട് അല്ലെങ്കിൽ താങ്കളുടെ ചിത്രങ്ങളോട് ഇങ്ങനെ ഒരു മുൻവിധി ഉണ്ടാവുന്നത്? ഒരു പക്ഷേ ഒരു അതൊരു ഒരു കൾച്ചറലി ബോധമുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളായിട്ടാണ് ഞാനിതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗ്ലെയറിങ്നെസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ അതിൻ്റെ അതിപ്രസരമാണ് വാസ്തവത്തിൽ ഞാനെന്നെ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അടൂര് വലിയ ഒച്ച വയ്ക്കുന്ന സിനിമകൾ എടുക്കുന്ന ആളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദചിത്രം പോലെയാണ്. പക്ഷേ താങ്കൾ താങ്കളുടെ കാര്യങ്ങൾ പറയാൻ പോലും മെനക്കെടാത്ത ഒരു നിശബ്ദ ചിത്രം പോലെയാണ്.
അപ്പോൾ താങ്കൾ ആരെക്കുറിച്ചും ഒന്നും പറയാറില്ല, ആരോപണങ്ങൾ ഉന്നയിക്കാറില്ല, എന്നിട്ടും എന്തുകൊണ്ട് താങ്കളോട് ഇങ്ങനൊരു അവഗണന? ആദ്യ കാലഘട്ടങ്ങളിൽ ഈ അക്കാഡമി ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇത് സംഭവിച്ചിരിക്കുന്ന അന്ന് അവിടെ കടന്നുകൂടാൻ ശ്രമിച്ച വ്യക്തികൾ ഇന്ന് ഈ സ്ഥലങ്ങളിൽ അന്ന് എന്തോ സെക്രട്ടറി ആയിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ അവിടെ കടന്നുകൂടാൻ ശ്രമിച്ചിരുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. ഞാനല്ല പൊസിഷൻസ് ഒന്നും ഡിസൈഡ് ചെയ്യുന്ന അന്ന് പാർട്ടി നേരിട്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ടോപ്പ് പോസ്റ്റുകൾ. അപ്പം അത് ഡിനേ ചെയ്തത് ഞാനാണെന്നുള്ള വിശ്വാസം ആ വ്യക്തി ഇന്ന് അത് പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ അലങ്കരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രധാനമായിട്ടും അന്നത്തെ ആ എതിർപ്പിനേക്കാളധികം അയാളുടെ സ്ഥാനം അലങ്കരിക്കാൻ അയാൾക്ക് കഴിയാത്തതിൻ്റെ വിമിഷ്ടം ഇന്ന് ഒരു നശീകരണത്തിൻ്റെ എൻ്റെ നാശമാണ് അയാളുടെ അൾട്ടിമേറ്റ് സക്സസ് എന്നുള്ള ഒരു നിലയിലേക്ക് മാറിയതിൻ്റെ പ്രവർത്തനമായിട്ട് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ അകൽച്ചകൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് മാറ്റുക എന്നൊരു രീതി താങ്കൾ എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കെ ആർ മോഹൻ ആയിക്കോട്ടെ, മീര സാഹിബ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, താങ്കൾക്ക് അവരോട് ഒന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം എന്നൊരു തോന്നലുണ്ടായിട്ട്? എനിക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അവരുടെ ആഗ്രഹത്തെക്കാളധികം എനിക്ക് എൻ്റെ സിനിമയെ ചെയ്യാവുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലാണ് ഞാൻ പ്ലഷർ കണ്ടെത്തുന്നത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിപൂർവമായിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടായിരുന്നു, അതിനുള്ള കഴിവ് താങ്കൾക്കുണ്ടായിരുന്നു, അവസരങ്ങളുണ്ടായിരുന്നു, അതൊന്നും താങ്കൾ ഉപയോഗിക്കാതെ താങ്കളുടെ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ നിലവുണ്ടു. പക്ഷേ അത് മുഴുവൻ മനസ്സിലാക്കി ബാക്കിയുള്ളവർ പ്രതികരിക്കണമെന്നാണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? കഴിയുന്നത്ര ഒരു പക്ഷേ എൻ്റെ ഒരു ഇനി ചെയ്യാൻ പോകുന്ന പടമായാലും ഇനി വരാൻ പോകുന്ന പടത്തിലും എനിക്കൊരു നല്ലൊരു ആംബിയൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ ശക്തമായ പടങ്ങൾ ഒരു പക്ഷേ ചെയ്യാൻ അനുവദിക്കാനുള്ള ഒരു ആംബിയൻസ് ആയിട്ടോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി എനിക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റായിട്ടോ ഞാനത് കാണുന്നു. റിലയൻസ് നിർമ്മിച്ച ഒരു സിനിമയാണ് താങ്കൾ അവസാനം സംവിധാനം ചെയ്ത കുട്ടിശ്രാങ്ക്. അപ്പോൾ താങ്കൾക്ക് ആദ്യം മുതലേ ഒരു ഇടതുപക്ഷ ചായ്വുള്ള കലാകാരനാണ്. അങ്ങനെ ഒരാൾ ഈ മൂലധന ശക്തിയൊന്നൊക്കെ ഇടതുപക്ഷം തന്നെ വിശ്വസിപ്പിക്കുന്ന റിലയൻസിൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഏറ്റെടുത്തത് താങ്കൾക്ക് തന്നെ വിഷമം പിടിച്ചൊരു തീരുമാനമായിരുന്നു. സിനിമ എന്ന് പറയുന്നത് തന്നെ നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അതൊരു ക്യാപിറ്റലിസത്തിൻ്റെ ഡിസ്കവറിയാണ്. ഡാൻസോ തിയേറ്ററോ പോലെയല്ല, അതൊക്കെ ഈ ക്യാപിറ്റലിസം എന്ന സംസ്കാരം വരുന്നതിന് മുമ്പുള്ളത് കൊണ്ട് അതെൻ്റെ ഡിസ്കവറിയല്ല. പക്ഷെ സിനിമ ക്യാപിറ്റലിസത്തിൻ്റെ ഡിസ്കവറി തന്നെയാണ്. റിലയൻസ് ഇപ്പം എന്നോട് ചെയ്തത് എന്നോടാണ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഇടത് ഭാവം അവരോട് സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ MS സത്യവും, അദ്ദേഹവും ഇടതുപക്ഷ ചിന്ത അന്വേഷിച്ച് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ബുദ്ധദേവദാസ് ഗുപ്ത. അപ്പം അവിടെ കാണുന്ന നാല് പടങ്ങളിലും എനിക്ക് തോന്നുന്നത് ഒരു ലെഫ്റ്റ് ഐഡിയോളജി വർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളിൽ കൂടിയാണ് ആ പടങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ആ വ്യക്തികളുടെ പടം അവർ നിർമ്മിക്കാൻ സഹായിച്ചപ്പം അതിനെ ഒരു സോഷ്യൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇടപെടലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് പകരം അവർ വെടിവെച്ച് കൊല്ലുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവർ ഇവിടെ വരുമ്പോൾ ഈ അവർ ഇതിനകത്ത് വരാതിരുന്നാലാണ് നമ്മൾ ആശങ്ക ഉണ്ടാവേണ്ടത്. അവർ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന് ഇടതുപക്ഷ ചിന്തയുള്ളവർ ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അവർ പടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം അതല്ലെങ്കിൽ സിംഗ് ഈസ് കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മേജർ മണിരത്നത്തിൻ്റെ അടുത്ത പടങ്ങളും ഒക്കെ അവരുണ്ടാക്കുന്നുണ്ട്. ദാറ്റ്സ് അവർ നോട്ട്. പക്ഷേ എലോങ് വിത്ത് ദാറ്റ് ഞങ്ങളുടെ മാതിരിയുള്ള ഫിലിം മേക്കർ ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ വാസ്തവത്തിൽ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഉള്ള ഒരു അവസ്ഥയിൽ സിനിമ സർവൈവ് ചെയ്യണമെങ്കിൽ ഇവരുടെ മാതിരിയുള്ള ആൾക്കാർ വന്നതിനെ വെൽക്കം ചെയ്യുക തന്നെയാണ് ആവശ്യം. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് കാണുന്ന അവർ ഇടതുപക്ഷ സംവിധായകരെ തന്നെ ഇത്തരം ഒരു പ്രോജക്റ്റുകൾ ഏൽപ്പിക്കാൻ കണ്ടുപിടിച്ചതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടാവുമോ? അവരൊരു പക്ഷെ ലാഭമുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കില്ല ഇത് ചെയ്യുന്നത്. അവർക്ക് എന്താ പറയുന്നത്, ലെജിറ്റിമസി എന്നല്ലെങ്കിൽ ഒരു പേരുണ്ടാക്കാൻ വേണ്ടിയാവും. അപ്പോൾ അതിന് നിങ്ങളൊരു ഉപകരണമാവുകയാണെന്നും അതിന് വ്യാഖ്യാനിച്ചുകൂടെ? ഇത് എനിക്ക് തോന്നുന്നത് എന്നെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധദേവദാസിനെ കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്തത് എനിക്ക് പക്ഷേ ഒരു അവരുടെ പഴയ കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് അവർക്ക് അപ്പീൽ ചെയ്തുകൊണ്ടാവാം
എന്നും നമുക്ക് അന്വേഷിച്ച് പോവാം. കാരണം ഇപ്പം ഗിരീഷ് കാസർവള്ളിയോടും ഒരു പടം ചെയ്യാൻ പറഞ്ഞിരുന്നു, എനിക്കറിയാം. പക്ഷെ ഗിരീഷിന് വേറെ പടം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യുകയാണ്. ഇപ്പം അദ്ദേഹം ചെയ്യുമല്ലോ. ഇതുപോലെ അമോൽ പലേക്കർ പടം ചെയ്തിരുന്നു, ഇത്തവണ പനോരമയിൽ വന്നില്ല. പക്ഷേ നമ്മൾ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് എടുത്തുകൊണ്ട് പനോരമയിൽ പടങ്ങൾ വരണമെന്നാണ്. പക്ഷേ അപ്പം പനോരമയിൽ അമോൽ പലേക്കർ ചെയ്ത പടങ്ങളില്ല, അല്ലെങ്കിൽ അവർ പഞ്ചാബി പടം ചെയ്തിട്ടുണ്ട്, അപ്പം അതും വന്നിട്ടില്ല. അവർ ആറോ ഏഴോ പടങ്ങൾ ഈ തവണ പനോരമയുടെ സെലക്ഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തതിൽ നാല് പടമാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്നത് അല്ലാതെ റിലയൻസ് എന്നുള്ള പേരിലല്ല ഇത് വരുന്നത്. അത് മാത്രമല്ല, ആരാണ് റിലയൻസ് നിർമ്മിച്ചുകൊണ്ട് പടം കാണാൻ പോകുന്നത്? ഫിലിം മേക്കറെ കണ്ടുകൊണ്ട് തന്നെ സിനിമ കാണാൻ പോകുന്നത്. ഇത്രയും കാലം ഒരു ഇടതുപക്ഷ മനസ്സ് സൂക്ഷിച്ച ആളെന്ന നിലയിൽ താങ്കൾക്ക് വ്യക്തിപരമായ ഒരു വിഷമം ഈ കാര്യത്തിൽ ഉണ്ടാവില്ല? അതായത് ഈ സിനിമ വ്യവസായവും ഇത്തരം കുത്തകകളുടെ കയ്യിൽ ചെന്ന് പെടുന്നു എന്നതിൽ? അവരവിടെ നിന്ന് വിഡ്രോ ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിഡ്രോ ചെയ്യാതെ നോക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ പടം എടുക്കുമ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ സ്പേസ് വേറൊരാൾക്ക് ഇതേപോലെ ഞാനത് നശിപ്പിക്കരുത്, എനിക്ക് നശിപ്പിക്കാതെ ഞാനതിനെ ധൂർത്തടിച്ചിട്ടും അതല്ലെങ്കിൽ ഇത് വളരെ മോശമായിട്ടും എനിക്ക് അവരിൽ നിന്ന് ധാരാളം പൈസകൾ കിട്ടുന്നു എന്നുള്ളൊരു പരിവേഷമൊക്കെ നമ്മളിതിന് എൻ്റെ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ തന്ന 99% സിനിമയ്ക്ക് വേണ്ടി മാത്രം, അല്ലാതെ എൻ്റെ നമുക്ക് ആരുടെയും ഈവൻ അവൻ്റെ ആർട്ടിസ്റ്റ് അടക്കം മമ്മൂട്ടി പോലും അദ്ദേഹം വാങ്ങിക്കുന്നതിൻ്റെ എത്രയോ തുച്ഛമായ പകുതിക്ക് താഴെയായിട്ടുള്ള പൈസ വേണം അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത്. അവരുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവർക്ക് ഈ സിനിമാ വ്യവസായത്തിലേക്ക് വരുന്നതിൽ ഉണ്ടാവാമോ? ഞാൻ ഗോവയിലുള്ളപ്പം നമ്മൾ ജാനു ബറു എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ഒരു പടം ചെയ്യാൻ അവരാവശ്യപ്പെട്ടിട്ടുണ്ട്, എന്താണ് എൻ്റെ എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞു, ജാനു ഒരു പടം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജാനുവിൻ്റെ പടം വിച്ച് ഇസ് വെരി അദ്ദേഹം അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അവർ ഞങ്ങളെ ഒരു സിനിമാ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളൊക്കെ ഈ വലിയ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൻ്റെ മുമ്പിൽ നടക്കുന്ന ചില ചെറിയ ഈച്ചകളുടെ മതി, ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഞാൻ ജാനുവിനോട് പറഞ്ഞത്. അപ്പം പക്ഷേ ഇത് നിങ്ങളുടെ ഒരു വർക്ക് ഇവിടെ വേണം, ആ വർക്കുണ്ടായാലേ നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് ചെയ്യാം ചെയ്യാം. അപ്പോൾ അവരാവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളൊരു വർക്കാണ് പിന്നീട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ റിലയൻസ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലല്ല. പക്ഷേ ആ അവസരം താങ്കൾ ഉപയോഗിച്ചതിനെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിക്കുന്നതിൽ എങ്ങനെ തെറ്റ് കാണാൻ കഴിയും? അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തെറ്റെന്ന് സൂചിപ്പിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്തോ ഇപ്പം ഞാൻ ചെയ്തു എന്നുള്ളത് ഒരു, അതായത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പല വോയിസസുകളും നേരത്തെ പറഞ്ഞ വ്യക്തികളാണ്, അവരുടെ വോയിസസ്സാണ് നമ്മൾ കേട്ടത്. എന്നെ ആക്ഷേപിക്കേണ്ടി വന്ന വ്യക്തികളുടെ വോയിസസ്സാണ് നമ്മൾ റിലയൻസിൻ്റെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും സംശയം വേണ്ട കാര്യം, എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ഈ ഒരു പരിവേഷത്തിൽ എന്നെ ആക്ഷേപിക്കുന്നതിൻ്റെ മാർഗമായിട്ട് മാത്രമേ ഞാനിതിനെ കാണൂ. ഈ ഒരു കാപട്യം താങ്കൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഈ സിനിമാ പ്രവർത്തകരുടെ ഇടയ്ക്ക്? ഞാൻ രണ്ട് വർഷത്തിലും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്, സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് കമേഴ്ഷ്യൽ സിനിമയിലും വർക്ക് ചെയ്ത ഒരാളാണ്. വാസ്തവത്തിൽ ഈ നീരസവും അതല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ഒരുപക്ഷെ കമേഴ്ഷ്യൽ സിനിമ ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പാരലൽ എന്നോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേവ് സിനിമ എന്നൊക്കെ നമ്മൾ പല പേരിലും അറിയപ്പെടുന്നവരുടെ ഇടയിലുണ്ടാകുന്ന ആക്ഷേപങ്ങളാണ് അത് കണ്ട്. അത് ഒരു ഈ ആ മൂവ്മെൻറ്റിനെ ഒരുപാട് തളർത്തിയിട്ടുമുണ്ട്, വാസ്തവത്തിൽ വളരെയധികം തളർത്തിയിട്ടുണ്ട്. ആ തളർച്ച വാസ്തവത്തിൽ നമ്മൾ ഈ എനിക്ക് തോന്നുന്നൊരു 85 കാലഘട്ടത്തിന് ശേഷം ആ തമ്മിലുള്ള ഒരു ഇൻറ്റേണൽ ഇമോഷണൽ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു കോൺഫ്ലിക്റ്റുകളാണ് വാസ്തവത്തിൽ ഈ മലയാള സിനിമയെ വാസ്തവത്തിൽ തകർത്തിരിക്കുന്നത്. സാധാരണ ചോദ്യം കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെച്ച് സിനിമ ചെയ്ത ആളെന്ന നിലയിൽ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു താരതമ്യം സാധ്യമാവുന്നുണ്ടോ? രണ്ടുപേരും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് ആ ഒരു ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ കാണുമ്പോൾ ഉണ്ടാകുന്നത്.
മോഹൻലാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ പടത്തിൻ്റെ ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് കൂടി ഒരു ഭാഗമായിരുന്നു. ഒരു സെക്കൻഡ് സ്റ്റേജ് ഫ്രഞ്ച്കാർ ആദ്യം വന്നെങ്കിലും പിന്നീട് അദ്ദേഹം അതിൻ്റെ ഒരു കോ പാർട്ട്ണറാകുകയാണ്. അദ്ദേഹം നേടിയെടുക്കുന്നതോ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നതോ ഒന്നും അദ്ദേഹം ഓൺ ചെയ്യുന്നില്ല. ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് ഏതാണ്ട് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ എന്തോ ഒരു ചെറിയൊരു അംശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്നിട്ട് ഒരു ചെറിയ അംശം ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള നിലയിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന് ഒരു ഷാദു വെച്ചിട്ട് എനിക്ക് അളക്കാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം ഇഷ്ടമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഡയറക്ടർ. കാരണം സൗന്ദര്യം ഞാൻ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കരിവാരി തേച്ചാലും വ്യത്യസ്തമായിട്ടുള്ള സൗന്ദര്യം, അത് ദൈവം കിട്ടിയ നല്ലൊരു സൗന്ദര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ രണ്ട് ഫിലിം മേക്കേഴ്സും ഞാൻ ബഹുമാനിക്കാനുള്ള കാര്യം, വ്യത്യസ്തമായിട്ടുള്ള സിനിമകളിൽ അവർ ചെയ്യാൻ തയ്യാറാണ്, അതുണ്ടാവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ആ റിഗാർഡ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളിൽ അവരുടെ കിട്ടേണ്ട അവരുടെ സംഖ്യകൾ ഒന്നുമില്ലെങ്കിൽ പോലും മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ഇത് റിലയൻസ് അല്ല ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പൈസ ഒന്നും തരട്ട എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആ മനസ്സുണ്ട് അവരുടെ ഈ അഭിനയ സിദ്ധി യുടെ താരതമ്യം കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കൗതുകത്തിന്. അത് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും. പക്ഷേ എങ്കിൽ പോലും അതിനൊരു ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മോഹൻലാലിനെയാണ് എൻ്റെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത ഇമേജസ് കുറേ കൂടി എനിക്ക് കൗതുകമായിട്ട് അദ്ദേഹം പകർന്നു തന്നത്. ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പക്ഷേ അതിനേക്കാൾ ഡിഫിക്കൽട്ടായിട്ടുള്ള മൂന്ന് റോളുകൾ, ഒരു പക്ഷേ ഇത് താരതമ്യപ്പെടുത്താനുള്ള സന്ദർഭമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മാർത്ഥതയുടെ കാര്യത്തിൽ അതിനേക്കാൾ ഉപരി ഇത് നമ്മുടെ ഒരു കമ്പാരിസൺ നമ്മളിപ്പം തയ്യാറാണെങ്കിൽ മൂന്ന് റോളുകൾ മൂന്ന് വ്യത്യസ്ത ഭാഗത്തിൽ മമ്മൂട്ടി ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കണ്ട അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ പല സ്ഥലത്തും കമേഴ്സ്യൽ സിനിമകളിൽ ഷോ സീൻ അവിടുന്ന് ഓടി 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ സെറ്റിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ മൂന്ന് വ്യത്യസ്ത ഇതിൽ അതിനൊരു കമ്പാരിസണിനൊരു ഇട എനിക്ക് തരുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കി നടക്കുന്നുണ്ട്. ഒരു സംവിധായകൻ്റെ എല്ലാ സിനിമകളും മനസ്സോട് ചേർത്ത് വെക്കുന്ന തരത്തിലായിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ താങ്കൾ AKG കുറിച്ചെടുത്ത സിനിമ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ സഫലീകരിക്കാൻ കഴിഞ്ഞു? AKG സിനിമ ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതൊരു ഫീച്ചറായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം അത് റീകൺസ്ട്രക്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആൾക്കാരിലേക്ക് അത് ആ പടം വരണമെങ്കിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അത് ഒരു AKGയുടെ മാതിരിയുള്ളൊരു പടം ചെയ്യണമെങ്കിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പോലെ തന്നെ അത്രയും വലിപ്പത്തിലും അത്രയും മാസ് മൂവ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു, പക്ഷെ അതിന് കോടിക്കണക്കിന് രൂപ ആവശ്യം അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണാലിറ്റി പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട്. എന്നാൽ തന്നെ അദ്ദേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പം എനിക്ക് കിട്ടിയ ഒരു തുക ഞാൻ പറഞ്ഞു അത് ഫിലിം ഫോർമാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യണം, കാരണം അത് പിന്നീട് സൂക്ഷിക്കേണ്ട ഇത്രയും എഫർട്ട് എടുത്തതുകൊണ്ട്. അങ്ങനെ 35 എനിക്ക് കിട്ടിയ ഒരു സംഖ്യ എന്ന് പറഞ്ഞത് 10-30 ലക്ഷം രൂപയിൽ ഒരു മണിക്കൂറിനുള്ളൊരു പടം ഉണ്ടാക്കാനുള്ള അതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് കൺസീവ് ചെയ്യുന്നത്. അതിന്നും ഫീച്ചറായിട്ട് ചിലർ തെറ്റിദ്ധരിക്കുമെങ്കിലും ഫീച്ചറേ അല്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അംഗീകാരങ്ങൾ നേടിയ സിനിമയാണ് പിറവി. മലയാളത്തിൽ അത്രയും രാജ്യാന്തര അംഗീകാരം കിട്ടിയ സിനിമ വേറെയില്ല. പക്ഷേ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ചെമ്മീൻ്റെ പേര് തന്നെ പറയാറുണ്ട്, അതുപോലെ എലിപ്പത്താഴം പറയും, ഒരുപക്ഷെ MT നിർമാല്യം വരെ പറയും, പിറവിയുടെ പേര് പറയുമെങ്കിലും ഏറ്റവും മുമ്പിൽ പിറവിയുടെ പേര് പറയാറില്ല. അത് ഒരുപക്ഷെ താങ്കൾ ഇങ്ങനെ ഈ അരികുപറ്റി നടക്കുന്ന ആളായതുകൊണ്ടുകൂടിയാണോ? ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിലുള്ള ഇമേജസ് ആദ്യം എത്തണം, ഓർമ്മ നിൽക്കണമെങ്കിൽ. അപ്പം പിറവി ഇതുവരെയും DVD ഇറക്കിയിട്ടില്ല, പലരും അത് കണ്ടിട്ടുമില്ല. ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ആ സിനിമ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല.
അപ്പം കണ്ട സിനിമകളാണ് ഇതെല്ലാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡി വി ഡിയിലോ അല്ലെങ്കിൽ സിനിമയിലോ കഴിഞ്ഞ 15 വർഷമായിട്ട് പിറവി കാണാതിരുന്നതെന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനും ഉത്തരവുണ്ട്. കാരണം ഞാനന്ന് സിനിമ എടുക്കുമ്പോൾ ഒരു ക്യാമറമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ക്യാമറ വെച്ച് കഴിയുമ്പോൾ എൻ്റെ ഏത് വലിപ്പത്തിൽ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഒരു ക്ലോസപ്പ് ആയാലും അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും അത് കാണണം. അത് ആ സിനിമയെ ബാധിക്കുന്ന ഒരു ഗ്രാമറാണ്. അപ്പം ഉള്ളത് ചെറുതായിട്ട് കാണുന്ന ഒരു സ്ക്രീനിൽ എൻ്റെ സിനിമ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാസ്തവത്തിൽ സ്വമം ഒരുപക്ഷെ ആ കാലങ്ങളിൽ അതിൻ്റെ ഒരു നഷ്ടം പരിഹരിക്കാനായിട്ട് നമ്മൾ ടെലിവിഷന് കൊടുത്തെങ്കിലും പിന്നെ വനപ്രസ്ഥവം കൊടുത്തുവെങ്കിലും പിറവി എനിക്ക് തോന്നുന്നത് ആരും ഈ അടുത്ത 15 വർഷത്തിനുള്ളിൽ അത് കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നതാണ് ടി പത്മനാഭൻ്റെ കടൽ താങ്കൾ ഒരു സിനിമയാക്കുന്നു എന്ന്. ഇനിയും അതിന് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? അത് ആ ചോദ്യം ഞാൻ ഒരുപാട് കേട്ട ഒരു കഴിഞ്ഞ 9 വർഷം എന്താ വനപ്രസ്ഥം കഴിഞ്ഞതിന് ശേഷം, വനപ്രസ്ഥം 2000 കഴിഞ്ഞു, അതിനുശേഷം ഇപ്പോൾ 9 വർഷമായി. ടി പത്മനാഭൻ പപ്പേട്ടൻ തന്നെ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റുമോ? മോഹൻലാൽ ചോദിച്ച് എത്ര നാളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ. പക്ഷേ ഏതായാലും അടുത്ത കൊല്ലം അത് തുടങ്ങുകയായി. അതിനുള്ള ധനം ഏതാണ്ടൊക്കെ സ്വരൂപിച്ചു കഴിഞ്ഞു. എന്നെ സഹായിക്കുന്ന സുധീർ എന്ന് പറഞ്ഞിട്ടൊരു NRI ഒരു വ്യക്തിയും പിന്നെ ഫ്രഞ്ച് സപ്പോർട്ടും നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ചെയ്യാമെന്ന് അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.